ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വെൽക്കം ടു എഡ്യൂ ലൈൻ സോ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് ആണ് ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം ഓക്കെ ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ക്യാഷ് ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ആണ് ഓക്കെ നമുക്കറിയാം ഒരു മൾട്ടി പ്രോസസ്സിങ് എൻവോൺമെൻറ്റിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് കാണും ഓരോ പ്രോസസ്സറിനും ലോക്കലായിട്ട് ക്യാഷ് മെമ്മറീസ് കാണും ഓക്കെ പിന്നെ അവിടെ എന്തുണ്ട് ഒരു ഷെയർഡ് മെമ്മറി ലൊക്കേഷനും കാണും ഈ ഷെയർഡ് മെമ്മറി ലൊക്കേഷനിലുള്ള ഡേറ്റയുടെ കോപ്പി ആയിരിക്കും എവിടെ വരുന്നത് ഈ ഓരോ പ്രോസസറിന്റെയും ലോക്കലായിട്ടുള്ള ക്യാഷ് മെമ്മറിയിൽ വരുന്നത് ഓക്കെ അപ്പം സപ്പോസ് ഒരു പ്രോസസർ അതിന്റെ ലോക്കലായിട്ടുള്ള ക്യാഷ് മെമ്മറിയിലെ ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മെമ്മറിയുടെ ആ ഒരു വ്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി കാണാൻ പറ്റും അല്ലെ അതായത് എല്ലാ ബാക്കിയെല്ലാ പ്രോസസറിന്റെയും ലോക്കൽ ക്യാഷിലും പിന്നെ ഷെയർഡ് മെമ്മറിയിലെ ഒരു ഡാറ്റ ഈ ഒരു പ്രോസസ്സറിന്റെ മാത്രം ലോക്കൽ ക്യാഷിൽ വേറൊരു ഡാറ്റ അല്ലെ അപ്പൊ അതാണ് ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഡാറ്റയിൽ ഉണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസി അപ്പൊ ഇതാണ് ആക്ച്വലി എന്താ ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെ ഇതിങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൊസസറുകള് മൾട്ടി മൾട്ടി പ്രോസസിങ് എൻവോൺമെന്റിൽ പ്രോസസ്സറുകളെല്ലാം ഇൻഡിപ്പെൻഡന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവർക്ക് തമ്മിൽ പ്രോസസ്സറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബന്ധമൊന്നുമില്ല അവർ വർക്ക് ചെയ്യുന്നത് ആയിട്ടാണ് ഇൻഡിപ്പെൻഡന്റ് ആയിട്ടാണ് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഓക്കെ അപ്പോ ഈ ക്യാഷ് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഏതൊക്കെ ഏതൊക്കെ ടൈമിലാണ് ഇങ്ങനെ ക്യാഷ് ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടാകുന്നത് അല്ലെ ക്യാഷ് കോഹറൻസ് പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പം ഇത് ഡേറ്റ ഷെയർ ചെയ്യുന്ന കേസിൽ ഉണ്ടാകാം അല്ലെങ്കിൽ പ്രോസസ്സിനെ മൈഗ്രേറ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഐയോ ആക്ടിവിറ്റി നടത്തുന്ന ടൈമിലും ഈ ഒരു ക്യാഷ് കോഹറൻസ് പ്രോബ്ലം ഉണ്ടാകാം ഓക്കെ അപ്പം ഈ പ്രോസസ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ അല്ലെ എക്സിക്യൂഷനിൽ ഇരിക്കുന്ന പ്രോഗ്രാമാണ് പ്രോസസ് എന്ന് പറയുന്നത് സോ ഒരു പ്രോസസ്സിനെ മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സറിൽ നിന്നും ആ പ്രോസസ്സിനെ വേറൊരു പ്രോസസ്സറിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക അതാണ് മൈഗ്രേറ്റ് എന്ന് പറയുന്നത് സോ അങ്ങനെ മൂവ് ചെയ്യുന്ന കേസ് ചെയ്യുന്ന ആ ടൈമിലും ക്യാഷിനകത്ത് ഉള്ള ഡേറ്റയിൽ വ്യത്യാസം വരാം ഓക്കെ പിന്നുള്ളതാണ് അയ്യോ ആക്ടിവിറ്റി ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരാം ഈ ഒരു പ്രോബ്ലം വരാം ക്യാഷ് ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം ഉണ്ടാകാം നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണുള്ളത് ഓക്കെ സോ ഇൻകൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസിന്ന് ഡാറ്റ ഷെയറിങ് ഡാറ്റ ഷെയർ ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് പി വൺ പി റ്റു എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ്സേഴ്സ് ഉണ്ട് രണ്ട് പ്രൊസസറിനും അതിൻ്റെ പ്രൈവറ്റ് ക്യാഷ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത് പ്രൈവറ്റ് ക്യാഷസ് പിന്നെ ഈ പ്രോസസ്സറുകൾ എന്ത് ചെയ്യുന്നു ഒരു ഷെയ്ഡ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഷെയർഡ് ഡേറ്റയാണ് ഈ ഡാറ്റയുടെ അതേ കോപ്പി തന്നെയാണ് ഇവിടെ ഈ രണ്ട് ക്യാഷിലും കിടക്കുന്നത് സോ ഇതെന്ന് പറയുന്നത് അപ്ഡേഷന് മുമ്പായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇതൊരു കൺസിസ്റ്റന്റ് വ്യൂ ആണ് അല്ലെ ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ല കാരണം ഇതൊരു കൺസിസ്റ്റന്റ് വ്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഈ ഷെയർഡ് മെമ്മറിയിൽ കിടക്കുന്ന അതേ ഡാറ്റയുടെ കോപ്പി തന്നെയാണ് ഈ ക്യാഷുകളിലും കിടക്കുന്നത് അപ്പൊ ഇവിടെ ഡാറ്റയ്ക്ക് ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല സോ ഇതൊരു കൺസിസ്റ്റന്റ് വ്യൂ ആണ് ഇനി നോക്കുക നെക്സ്റ്റ് ഫിഗറിലേക്ക് നോക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ പീവൺ എന്ന് പറഞ്ഞ പ്രോസസ് പ്രോസസർ എന്ത് ചെയ്തു അതിന്റെ ലോക്കൽ ക്യാഷിലെ ഡേറ്റെ ചേഞ്ച് ചെയ്തു എക്സിനെ എക്സ് ഡാഷ് ആക്കി ഓക്കെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഇവിടെ ഒരു ചേഞ്ച് അല്ലേ അതായത് ഒരു പ്രൊസസറിന്റെ പീവൺ എന്ന പ്രോസസറിന്റെ ക്യാഷിലെ ഡാറ്റ മാത്രം വേറൊരു ഡാറ്റ ബാക്കി എല്ലായിടത്തും കിടക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞ സെയിം ഡാറ്റ അല്ലെ അപ്പൊ ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി ഇനി ഈ യൂസ് ചെയ്യുന്ന ക്യാഷ് എന്ന് പറയുന്ന റൈറ്റ് ത്രൂ ക്യാഷ് ആണെങ്കിൽ എന്താ റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈമിൾട്ട് ആയിട്ട് മോഡിഫിക്കേഷൻ ചെയ്യും ഓക്കെ അതായത് ഇമ്മീഡിയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യും അതാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത് അപ്പം പി വണ് യൂസ് ചെയ്യുന്ന ക്യാഷ് റൈറ്റ് ത്രൂ ക്യാഷ് ആണെങ്കിൽ പീവണ്ണിന് പീവൺ ഈ എക്സിനെ ചേഞ്ച് ചെയ്ത് എക്സ് ഡാഷാക്കിയിട്ടുണ്ടെങ്കിൽ ആ അതേ ടൈമിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ ഈ ഷെയ്ഡ് മെമ്മറിയിലെ ഡേറ്റയും എക്സ് ഡാഷ് ആക്കും ഓക്കെ അതാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത് സോ അങ്ങനെ അങ്ങനെ ആക്കുന്ന ആ ഒരു ടൈം വരെ എന്താ ആ ഒരു ടൈം വരെ ഇതൊരു ഇൻകൺസിസ്റ്റന്റ് വ്യൂ ആയിട്ടാണ് കിടക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ റൈറ്റ് ബാക്ക് ക്യാഷ് ആണ് യൂസ് ചെയ്യുന്ന വിചാരിക്കുക അപ്പം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു അത് അതിന്റെ ഡേറ്റ ചേഞ്ച് ചെയ്തു അല്ലെ പീവണ അതിന്റെ ക്യാഷുള്ള ഡേറ്റ എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തു അപ്പോൾ ഈ റൈറ്റ് ബാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ എപ്പോഴാണോ ഈ ക്യാഷിൽ നിന്ന് ഡേറ്റ റിമൂവ് ചെയ്യുന്നത് ആ ടൈമിൽ മാത്രമേ ഈ ചേഞ്ച് ചെയ്ത ഡേറ്റ ഈ പറയുന്ന ഷെയർഡ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യത്തുള്ളൂ അതുവരെ എന്ത് ചെയ്യും ഇത് അതുവരെ എന്ത് എന്തായിരിക്കും ചെയ്യുക അതുവരെ ഇതുപോലെ ഇങ്ങനെ ക്യാഷിനകത്ത് ഇങ്ങനെ ഈ ഡാറ്റ കിടക്കും അല്ലെ എക്സ് ഡാഷ് എന്നുള്ള ഡാറ്റ കിടക്കും ബാക്കി എല്ലായിടത്തും ഒരേ ഡാറ്റ കിടക്കും ഓക്കെ അപ്പൊ ഇതാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് യൂസ് ചെയ്താലുള്ള ആ ഒരു ഇൻകൺസിസ്റ്റൻസി അപ്പൊ ഈ രണ്ട് കേസ് ആണെങ്കിലും ഇൻകൺസിസ്റ്റന്റ് ഒരു വ്യൂ ഒരു കുറേ ടൈമിലേക്കെങ്കിലും അവിടെ നടക്കുന്നുണ്ട് ഓക്കെ സോ ഇതാണ് ഡാറ്റ ഷെയർ ചെയ്യുന്ന ഡാറ്റ ഷെയറിംഗിന്റെ കേസ് ഡാറ്റ ഷെയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷെയർഡ് ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകൺസിസ്റ്റൻസിയാണ് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത് ഓക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ പറഞ്ഞേക്കുന്നത് ഈ തന്നിരിക്കുന്നതൊക്കെ നമ്മൾ ഇപ്പൊ പറഞ്ഞ അതേ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കിയാൽ ഇൻകൺസിസ്റ്റൻസി ഇൻ പ്രോസസ് മൈഗ്രേഷൻ പ്രോസസ് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നുള്ളത് നോക്കാം അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നേരത്തെ തന്നെ അതേ ഫിഗർ പി വൺ പി റ്റു എന്നൊരു പ്രൊസസർ ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും പ്രൈവറ്റ് ആയിട്ട് ക്യാഷ് ഉണ്ട് ഒരു ഷെയർഡ് ഉണ്ട് അല്ലെ അപ്പൊ ഇതൊരു മൈഗ്രേഷന് മുമ്പായിട്ട് എന്താണ് പി വൺ എന്ന് പറഞ്ഞ പ്രൊസസർ ആ പ്രൊസസറിന്റെ ക്യാഷിൽ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഉണ്ട് അല്ലെ ഈ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ എടുത്താണ് ഈ ഒരു ഷെയ്ഡ് മെമ്മറിയിൽ നിന്ന് എടുത്ത ഡേറ്റയാണ് ഇവിടെ കിടക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഷെയർഡ് ഡേറ്റ ഓക്കെ ഇനി പി ടുവിന്റെ ക്യാഷിൽ ഒന്നുമില്ല ഓക്കെ ഇനി എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പി വൺ എന്ത് ചെയ്തു പി വൺ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോസസ്സിനെ ആ പ്രോസസ്സിനെ പി വൺ പി ടൂലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പി വൺ പി റ്റു ആ പ്രോസസ്സിനെ മൈഗ്രേറ്റ് ചെയ്തു അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പി വണ്ണിന്റെ ക്യാഷിൽ നേരത്തെ ഉണ്ടായിരുന്ന അതായത് ഈ മൈഗ്രേറ്റ് ചെയ്ത പ്രോസസ്സ് ആദ്യം പി വണിലായിരുന്നു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പം ആ ടൈമിൽ അതിന്റെ ക്യാഷിൽ കുറേ ഡേറ്റ കാണുമല്ലോ അപ്പം മൈഗ്രേറ്റ് ചെയ്ത് പി റ്റു ലേക്ക് വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത് പി വണ്ണിലെ ക്യാഷിലെ ഡേറ്റ അതുപോലെ തന്നെ അവിടെ കിടക്കും ഓക്കെ ഇനി ഈ പി റ്റുവിൽ വന്നു കഴിഞ്ഞപ്പോൾ പി റ്റുവിൽ എന്ത് ചെയ്തു പി റ്റു എന്ന് പറഞ്ഞ പ്രോസസ്സർ അതിന്റെ ക്യാഷിലെ എന്ത് ചെയ്തു ഡേറ്റ ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക റൈറ്റ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യും ഇവിടെ റൈറ്റ് ചെയ്യും ഷെയർഡ് മെമ്മറിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യും റൈറ്റ് ത്രൂ ഇനി റൈറ്റ് ബാക്ക് ആണെങ്കിൽ എന്താ സംഭവിക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് റൈറ്റ് ചെയ്യത്തില്ല എന്തായിരിക്കും സംഭവിക്കുക അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസ് വ്യൂ ഇൻകൺസിസ്റ്റന്റ് വ്യൂ തന്നെ അവിടെ കാണും അല്ലേ അപ്പൊ ഇവിടെ ഡേറ്റ എന്ന് പറയുന്നത് കാഷിലെ ഈ പറയുന്ന ഷെയർഡ് മെമ്മറിയിലെ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ അപ്പം ഇതാണ് പ്രോസസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് പ്രോസസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ബാക്ക് ആണെങ്കിലും റൈറ്റ് ത്രൂ ആണെങ്കിലും യൂസ് ചെയ്താലും ഇൻകൺസിസ്റ്റന്റ് ഇൻകൺസിസ്റ്റൻസി അവിടെ ഉണ്ടാകുന്നുണ്ട് ക്യാഷിലെ ഡേറ്റ തമ്മിൽ ഇപ്പം ഈ രണ്ട് ഈ ഈ പി വണിൻ്റെയും പി റ്റുവിൻ്റെ ക്യാഷ് നോക്കിയാലും ഇതിൽ രണ്ടിന് രണ്ട് ടൈപ്പ് ഡേറ്റയാണ് ഈ രണ്ടാമത്തെ കേസിൽ റൈറ്റ് ബാക്ക് ആണെങ്കിലും ഇവിടെ നോക്കിയാലും എന്തായാലും പി വണിലും പി റ്റുയിലും കിടക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും രണ്ട് ഡേറ്റാസ് ആയിരിക്കും ഓക്കെ സോ ഇതാണ് പ്രോസസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻകൺസിസ്റ്റന്റ് വ്യൂ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു മൂന്നാമത്തെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് എന്താണ് അയ്യോ ആക്ടിവിറ്റി ആണ് അല്ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ആക്ടിവിറ്റിയാണ് അത് അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം അപ്പം ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ക്യാഷിനെ ബൈപാസ് ചെയ്യും ഇപ്പം ബൈപ്പാസ് ചെയ്ത് ക്യാഷിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് അയ്യോ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും ഈ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതിന് എന്താന്നുള്ളത് നമുക്ക് ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കും അതായത് പി വൺ പി റ്റു രണ്ട് പ്രൊസ പ്രൊസേഴ്സ് ഉണ്ട് അവരുടെ ലോക്കൽ ക്യാഷ് ആണ് എക്സ് ഡാറ്റ എന്ന് പറഞ്ഞു ഇനി ഇവിടെ ഒരു ഷെയ്ഡ് മെമ്മറി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അയ്യോ എന്ന് പറയുന്ന ഐയോ പ്രോസസ്സർ ആണ് ഓക്കെ അയ്യോ എന്ന് പറയുന്നത് ഐയോ ആണ് സോ ഇവിടെ നമുക്ക് ഒരു മെമ്മറി ഉണ്ട് ഐയോ ഉണ്ട് രണ്ട് ഇത് കൂടാതെ തന്നെ രണ്ട് പ്രൊസസ്സർ ബി വൺ പി റ്റുണ്ട് അവർക്ക് ലോക്കൽ ക്യാഷും ഉണ്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഒരു ഫിഗർ നെക്സ്റ്റ് നോക്കുക ഈ രണ്ടാ ഈ രണ്ടാമത്തെ ഫിഗറിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പ്രോസസ്സർ ഉണ്ടല്ലോ ഐയോ പ്രൊസസ്സർ ഐയോ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഒരു പുതിയ ഡേറ്റ എക്സ് ഡാഷ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഡേറ്റയെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക ആരറിയാതെ ക്യാഷ് അറിയാതെ അതായത് ക്യാഷിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അറിഞ്ഞിട്ടില്ല ഈ ഒരു ഡേറ്റയെ ഇവിടെ നിന്ന് എക്സ് ഡാഷ് എന്ന ഡേറ്റയെ ഈ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തത് ആര് അയ്യോ പ്രൊസസ്സർ ഓക്കെ അപ്പൊ അയ്യോ പ്രൊസസ്സർ എക്സ് ഡാഷ് എന്ന് പറഞ്ഞൊരു പുതിയ ഡേറ്റയെ മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തു അപ്പൊ ഈ ലോഡ് ചെയ്യുന്ന കാര്യം ഇവിടെ ക്യാഷ് അറിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വേറൊരു ഡേറ്റയും ഈ മെമ്മറിയിൽ വേറൊരു ഡേറ്റയും ആയിരിക്കും വരുന്നത് അല്ലെ അപ്പൊ ഇതൊരു ഇൻകൺസിസ്റ്റന്റ് വ്യൂ ആണ് ഓക്കെ രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ എന്താ സോറി മൂന്നാമത്തെ ഫിഗർ ലാസ്റ്റ് ഫിഗർ നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാകുന്ന ഇവിടെ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്തു ഐയോ പ്രോസസർ ഒരു പർട്ടിക്കുലർ ഡേറ്റ എടുത്തു അതും ക്യാഷ് അറിയാതെയാണ് അതായത് ക്യാഷിനെ ബൈപാസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കേസിലും എന്താണ് ഇവിടെ എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റന്റ് വ്യൂ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ ഒരു കേസിൽ ഇൻകൺസിസ്റ്റന്റ് വ്യൂ ആണ് ആ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അല്ലെ അപ്പം ഈ ഒരു പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അതായത് ഈ ഒരു അയ്യോ ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കില് നമുക്കൊരു ടെക്നിക് യൂസ് ചെയ്യാം സോ അതാണ് ഈ പറഞ്ഞേക്കുന്ന ടെക്നിക് അതായത് ഒന്നുമില്ല സിമ്പിൾ ആയിട്ടൊരു സൊല്യൂഷൻ ആണ് ഈ ഓരോ പ്രൊസസറിന്റെയും ക്യാഷ് മെമ്മറീസ് ഉണ്ടല്ലോ പ്രൈവറ്റ് ആയിട്ടുള്ള ക്യാഷ് മെമ്മറീസ് ഉണ്ട് ആ ക്യാഷ് മെമ്മറിയുടെ കൂട്ടത്തിൽ അയ്യോ പ്രൊസസറിനെ അറ്റാച്ച് ചെയ്യുക അപ്പം ഈ സീവൺ എന്ന് പറഞ്ഞ ക്യാഷിൻ്റെ കൂടെ ഐ ഒ പി ഐഒപി എന്ന് പറഞ്ഞാൽ ഐയോ പ്രൊസസ്സറാണ് അയ്യോ പ്രൊസറിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഇവിടെ രണ്ടാമത്തെ പ്രൊസസറിന്റെ ക്യാഷിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു അവിടെ ഒരു വേറൊരു അയ്യോ പ്രൊസറിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഓക്കെ അപ്പോൾ ഈ പ്രൈവറ്റ് ക്യാഷിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അയ്യോ പ്രൊസറിനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഒരു ഇൻകൺസിസ്റ്റൻസി എന്നുള്ള ആ ഒരു പ്രോബ്ലം നമുക്ക് അതിനൊരു സൊല്യൂഷൻ ആകും ഓക്കെ ആ പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇവിടെ ഒരു മെയിൻ ആയിട്ടൊരു ഷെയ്ഡ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഇതാണ് ഒരു പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മൾ പറഞ്ഞിരുന്ന എന്ത് ക്യാഷ് കൊഹറൻസ് പ്രോബ്ലം അല്ലെ ക്യാഷ് ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം അപ്പം അതിനെ എങ്ങനെ അതെന്തൊക്കെയാണ് എങ്ങനെയാണ് ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ അതിൽ ഈ അയ്യോ ഇൻകൺസിസ്റ്റൻ ഇൻകൺസിസ്റ്റൻസി എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് സോ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പോർഷൻ പോർഷനാണ് സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച്